കറുത്തമുത്ത്, കളിവീട് എന്നീ സീരിയലുകളിൽ സഹതാരമായി അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ ശ്രദ്ധ നേടിയ ഡോക്ടർ പ്രിയ നായരുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പ്രിയയുടെ 8-ാം മാസത്തിൽ സി സെക്ഷൻ വഴി മരിക്കുന്നതിന് തൊട്ട് മുൻപ് പുറത്തെടുത്ത കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അതുമാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ബാക്കിയുള്ളത്. ആ പ്രാർത്ഥനകൾക്ക് വേണ്ടി അവരോടൊപ്പം കുടുംബത്തിനോടൊപ്പം ചേർന്നിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. എന്നാൽ ആ കുഞ്ഞിന്റെ അവസ്ഥ ഇപ്പോൾ അതീവ ഗുരുതര നിലയിലേക്ക് മാറുന്നുവെന്നാണ് വാർത്തയിൽ പറയുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഞങ്ങളുടെ പൊന്നു കുഞ്ഞ്. ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടത്തിലാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ പ്രിയയുടെ അച്ഛൻ പറയുന്നത്. ഹോസ്പിറ്റൽ വരാന്തയിൽ തന്നെയാണ് ഇപ്പോഴും പ്രിയയുടെ അച്ഛനും അമ്മയും. പ്രിയയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിൻ്റെയും പ്രിയയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിൻ്റെയും ആ വക എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ ഹോസ്പിറ്റലിലെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഓടുന്ന തിരക്കിലാണ് ഇപ്പോൾ പ്രിയയുടെ ഭർത്താവ്. എന്നാൽ സ്തംഭിച്ചിരിക്കുകയാണ് പ്രിയയുടെ അച്ഛനും അമ്മയും ICUവിൻ്റെ മുന്നിൽ. കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാത്രമാണ് ഇപ്പോൾ അവരുടെ മുഖത്തും വായിൽ നിന്നും വരുന്നത്. ഒന്ന് ഉറക്കെ കരയാൻ പോലും പറ്റുന്നില്ല. ആശുപത്രിയാണ്, ഞങ്ങളുടെ മകൾ പണ്ട് മുതൽ ജോലി ചെയ്ത ആശുപത്രി. അവൾക്ക് ഇവിടെ MBBS പഠിക്കണമെന്നും ഇവിടെ ജോലി ചെയ്യണമെന്നും വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ അവൾ തന്നെ തിരഞ്ഞെടുത്ത ജോലിയാണ്. അവൾ അതിലോട്ട് നോക്കിയത് കൊണ്ടാണ് അഭിനയം പിന്നീട് തുടരാത്തത്. അതിനുശേഷം വിവാഹവും പിന്നീട് കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അതിനിടയിൽ ജോലി നന്നായി തന്നെ ചെയ്തു തീർത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. വളരെ സന്തോഷകരമായ ജീവിതം. കുഞ്ഞില്ല എന്നൊരു സങ്കടം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് ദൈവം 8 മാസങ്ങൾക്ക് മുൻപ് ഒരു അനുഗ്രഹം നൽകി. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തനിക്ക് ലഭിച്ച സന്തോഷത്തിലായിരുന്നു പ്രിയ. അത്രമേൽ തുള്ളി ചാടി സന്തോഷത്തിലായിരുന്നു. 8-ാം മാസത്തിലെ ചെക്കപ്പ് കഴിഞ്ഞപ്പോഴും ഒരു പ്രശ്നവുമില്ല, കുഞ്ഞ് ആരോഗ്യവാനായി ഇരിക്കുന്നുവെന്നും ഡോക്ടർ പറഞ്ഞതും സന്തോഷത്തോടെയാണ് ഭർത്താവിനെ വിളിച്ച് പറഞ്ഞത്. എന്നാൽ അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. കുഞ്ഞിനെ ഓപ്പറേഷൻ വഴി പുറത്തെടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കൊളാപ്സ് ആവുകയായിരുന്നു പ്രിയ എന്നാണ് ഇപ്പോൾ അച്ഛൻ തന്നെ പറയുന്നത്. സ്തംഭിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല, വിശ്വസിക്കാനാകുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അത്രമേൽ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയായി പോയത്. അത്രമാത്രം വേദനയിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഒന്നും പറയാനില്ല, ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടണം. ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. 8-ാം മാസത്തിൽ പുറത്തു വന്നതുകൊണ്ട് തന്നെ അത്രമാത്രം ആ കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ടാകും. അമ്മയ്ക്ക് തൊട്ട് മുൻപ് ഹൃദയാഘാതം വന്നതുകൊണ്ട് തന്നെ അതും ആ കുഞ്ഞിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഗുരുതരാവസ്ഥയിലാണ് കുഞ്ഞിപ്പോൾ. ഞങ്ങൾക്ക് ആ കുഞ്ഞിന്റെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയാൽ മതി. ഞങ്ങളുടെ മകളോ പോയി, മകളുടെ ആത്മാവെങ്കിലും കുഞ്ഞിലൂടെ ഞങ്ങൾക്ക് കാണാമല്ലോ, അവൾ ആ കുഞ്ഞിലൂടെ ജീവിക്കുമല്ലോ, അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് നഷ്ടമായതിൻ്റെ വേദന ഞങ്ങൾക്ക് ഇപ്പോഴും നീക്കാനായിട്ടില്ല. ഒറ്റ മോളാണ്, ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അവൾക്ക് പഠനവും വിദ്യാഭ്യാസവും നല്ല വിവാഹവും ഒക്കെ കഴിപ്പിച്ചു. ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഞങ്ങൾ കുടുംബം മുഴുവൻ. താലോയിൽ ചോമരിച്ച് വളർത്താനുള്ള കൊതി കൊണ്ട് അങ്ങനെ ആ കുഞ്ഞിനെയെങ്കിലും അവൾ ഞങ്ങൾക്ക് തന്നിട്ട് പോകുമെന്നുള്ള സന്തോഷത്തിലായിരിക്കും അവൾ പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഗുരുതരാവസ്ഥയിലാണെങ്കിലും കുഞ്ഞിനെ വീണ്ടും ശ്വാസമൊക്കെ കിട്ടി പഴയതുപോലെ ആരോഗ്യവാനായി എത്തുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ അച്ഛനും അമ്മയും ICUവിൽ നിൽക്കുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.